അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുന്നേറുമ്പോൾ എന്തുകൊണ്ട് അമേരിക്ക ആധുനിക ആയുധങ്ങളും പരിശീലനം നൽകിയ അഫ്ഗാൻ സൈന്യം തോറ്റു പിന്മാറി ഇല്ലെങ്കിൽ പേടിച്ച് ഓടി എന്നൊരു ചോദ്യം ലോകത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അതിന് ഉത്തരവും കണ്ടെത്തിയിരുന്നു. കാരണം അവർക്ക് ധൈര്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും ഉചിതമായ കണ്ടെത്തൽ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇന്ത്യയിൽ പരിശീലനം നേടിയ അഫ്ഗാൻ സൈനികരും അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. അവർ അവസാന നിമിഷം വരെ ധീരതയോടെ പോരാടി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. അതായത് ഇന്ത്യയിലെ ഡെറാഡൂണിലെ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം നേടിയ അഫ്ഗാൻ സൈനിക ഓഫീസർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ പറയുന്നത്, ഭീകരരെ പേടിച്ച് ഒളിച്ചോടുന്ന ഭീരുക്കളല്ല ഞങ്ങൾ, ഞങ്ങൾ പരിശീലനം നേടിയത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങളെ താലിബാന് വിൽക്കുകയായിരുന്നു, ഞങ്ങളുടെ ജീവനും അഭിമാനവും താലിബാന് പണയം വെക്കുകയായിരുന്നു, ഞങ്ങളുടെ സൈനിക ക്യാമ്പ് ആക്രമിച്ചപ്പോൾ പ്രത്യാക്രമണം നടത്താൻ തങ്ങൾ ഒരുങ്ങിയെന്നും പക്ഷേ തങ്ങളെ അതിൽ നിന്നും ഭരണകൂടം വിലക്കിയെന്നുമാണ് പറയുന്നത്. അതിന് പ്രധാനമായ കാര്യമായി ഭരണകൂടം പറഞ്ഞത് ഇപ്പോൾ താലിബാനുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്, പ്രത്യാക്രമണം നടത്തിയാൽ ആ ചർച്ച പരാജയമായിരിക്കും, അതുകൊണ്ട് പ്രത്യാക്രമണം നടത്തരുതെന്നാണ്. അതോടുകൂടിയാണ് താൻ ഉൾപ്പെടെ ഇന്ത്യയിൽ പരിശീലനം നേടിയ സൈനികർ സൈനിക വൃത്തി തന്നെ ഉപേക്ഷിക്കാൻ കാരണമായത്. അതായത് സൈനികരെ സംരക്ഷിക്കാനോ അവർക്ക് കൂടെ നിൽക്കാനോ ധൈര്യം പകരാനോ യാതൊരു നടപടിയും അഫ്ഗാൻ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ എങ്കിലും തങ്ങൾ രാജ്യസ്നേഹികളായി തന്നെ താലിബാനെതിരെ പോരാടി. പക്ഷേ അവസാന നിമിഷം പോലും ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഞങ്ങൾ സൈന്യത്തിൻ്റെ ഈ സേവനം തന്നെ മതിയാക്കാൻ കാരണമായത്. ഇന്ത്യയെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വം തന്നെയാണ് പറയുന്നത്, ഇന്ത്യയിൽ നിന്നും പരിശീലനം ലഭിച്ചതാണ് ഞങ്ങളെ ഇത്രയും ധീരന്മാരാക്കിയതെന്നും പോരാടാനായി അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ കാരണമായതെന്നും ഈ സൈനിക ഓഫീസർ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ താൻ സൈനിക സേവനത്തിലില്ല, അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും താലിബാൻ ഭീകരരുടെ കണ്ണിൽപ്പെട്ടേക്കാം, താൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അപ്പോഴും തൻ്റെ ഉള്ളിൽ ധൈര്യം നിറച്ചതെന്ന് ഇന്ത്യയോട് അഭിമാനമുണ്ട്, ഇന്ത്യയിൽ പരിശീലനം നേടിയതിൽ അഭിമാനമുണ്ട്, ധീരതയോടുകൂടി തന്നെ ആ മരണവും ഭരിക്കുമെന്ന് ഈ അഫ്ഗാൻ പട്ടാളക്കാരൻ, ഇന്ത്യയിൽ പരിശീലനം നേടിയ പട്ടാളക്കാർ പറയുമ്പോൾ ഇന്ത്യയുടെ ആത്മാഭിമാനം വാലോളം ഉയരുകയാണ്. ഒപ്പം ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനങ്ങളോടും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.